നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 15-കാരിയായ വീട്ടുജോലിക്കാരിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ദമ്പതികൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. മുഹമ്മദ് നിഷാദും ഭാര്യ നാസിയുമാണ് പിടിയിലായിരിക്കുന്നത്. അമിച്ചക്കര പ്രദേശത്തെ മേത്ത നഗറിലുള്ള ദമ്പതികളുടെ ഫ്ളാറ്റിലെ ജോലിക്കാരിയായിരുന്നു ഒരു പെൺകുട്ടി. ഇവിടെ വെച്ച് പ്രതികൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ ചൂടാക്കിയ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് മർദ്ദിച്ചിരുന്നതായും സിഗരറ്റ് ഉപയോഗിച്ച് ശരീരമാകെ പൊള്ളൽ വരുത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ മറ്റു 4 പേർക്ക് കൂടി ബന്ധമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇവരെ തിരയുകയാണ്. മേത്തനഗർ സദാശിവം മേത്ത സ്ട്രീറ്റിലെ അപ്പാർട്ട്മെന്റിലെ ശുചിമുറിയിലാണ് ശരീരമാസകലം പരിക്കുകളോടെ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ദീപാവലി ദിനത്തിൽ കുളിക്കാൻ പോയ പെൺകുട്ടി ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങിയില്ലെന്നും കുളിമുറിയുടെ വാതിൽ തുറന്നപ്പോൾ അബോധാവസ്ഥയിലായിരുന്നെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കൃത്യം നടത്തിയ ശേഷം പ്രതികൾ പെൺകുട്ടിയുടെ മൃതദേഹം ഫ്ളാറ്റിലെ ശുചിമുറിയിൽ ഉപേക്ഷിച്ച് സഹോദരിയുടെ വീട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. മരണവിവരം നിഷാദിന്റെ വക്കീലാണ് പോലീസിനെ അറിയിച്ചതെന്നാണ് വിവരം. തങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന കുട്ടിയെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ദമ്പതികൾ അഭിഭാഷകനൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി അറിയിച്ചിട്ടുള്ളത്. ഇവർ രണ്ടുപേരും അമീൻചകര സ്വദേശികളാണ്. മുഹമ്മദ് നവാസ് 35 വയസ്സും ഭാര്യ നസീയുമാണ് 33 വയസ്സും ആ വീട്ടിലുണ്ടായിരുന്നത്. തങ്ങളുടെ വീട്ടിൽ 1 വർഷത്തിലേറെയായി ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് മരിച്ചു കിടക്കുന്നതെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസെത്തി പരിശോധിച്ചപ്പോഴാണ് സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായത്. കാരണം പെൺകുട്ടിയുടെ ശരീരത്തിൽ ഗുരുതര പരിക്കുകളുണ്ടായിരുന്നു. ഇസ്തിരി പെട്ടികൊണ്ടും സിഗരറ്റ് കൊണ്ടും പൊള്ളിച്ച പാടുകളും മർദ്ദനത്തിന്റെ പാടുകളും ഗുരുതരമായി തന്നെ ഉണ്ടായിരുന്നു. ദീപാവലി ദിനത്തിൽ ഇവർ കൂട്ടാളിയായ ലോകേഷിനെയും കൂട്ടി കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നെന്നാണ് പോലീസ് പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത്. കുട്ടി മരിച്ചെന്ന് ഉറപ്പായപ്പോൾ ഇവർ തിരക്കഥ തയ്യാറാക്കി പോലീസിനെ സമീപിക്കുകയായിരുന്നു. ലോകേഷ് ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇയാൾ മറ്റൊരു കൊലക്കേസിൽ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ദമ്പതികളുടെ 4 വയസ്സുള്ള കുട്ടിയെ പരിപാലിക്കാനാണ് 15-കാരിയായ ഈ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. തഞ്ചാവൂർ ജില്ലക്കാരിയാണ് മരണപ്പെട്ട പെൺകുട്ടി. മൃതദേഹം കിൽപോക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുകയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു. 15 വയസ്സുള്ള പെൺകുട്ടിയാണ് വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്ന അഭിഭാഷകരും ഇതൊക്കെ കേട്ട് പരാതി എടുക്കുന്ന പോലീസും. ഏതായാലും ബാലവേല നിരോധിച്ച രാജ്യത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. SC ST നിയമമടക്കം ചുമത്തിയിട്ടുണ്ട്. വളരെ ക്രൂരമായ പീഡനമാണ് ഏതായാലും ആ പെൺകുട്ടി ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നുള്ളത് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും മറ്റാർക്കെങ്കിലും ഈ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. മാത്രമല്ല കുട്ടിയുടെ മറ്റു വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എത്ര കാലമായി പെൺകുട്ടി ഈ ഒരു വീട്ടിൽ തുടരുന്നു, അത്രയും കാലത്തോളം ഈ പെൺകുട്ടി പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പോലീസ് അന്വേഷിക്കുകയാണ്.